ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു വ്ളോഗ് ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ. അപ്പൊ ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം ചെങ്കോട്ട റോഡ് വഴിയാണ്, കുളത്തൂപ്പുഴ ടച്ച് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ തെന്മല ഡാമിന്റെ ഭാഗമാണ്. ആ തെന്മല ഡാമിന്റെ ഷട്ടറാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളിന്ന് എവിടെയാണ് പോകുന്നതെന്നല്ലേ, നമ്മളിന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവഭഗവാന്റെ സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ട്രിവാൻഡ്രം ജില്ലയിലുള്ള ആഴിമല എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ എനിക്ക് അവിടെ പോയിട്ട് ആ ഒരു ശിവന്റെ സ്റ്റാച്യു കാണണം എന്നുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ വിഴിഞ്ഞം ഹാർബറിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുളത്തൂപ്പുഴ ആ ഒരു റൂട്ട് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. നിറയെ പച്ചപ്പും അതുപോലെ തന്നെ ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാതെ നല്ല പീസ്ഫുൾ ആൻഡ് കാമിംഗ് ആയിട്ടുള്ള റൂട്ടാണ് നമ്മൾ ഈ പോകുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഈ ഒരു റൂട്ട് വഴി പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചു നേരം ഈ ഒരു വഴിയിലൂടെയുള്ള യാത്രയൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് പോകാം. ഓക്കെ, ഫൈനലി നമ്മളിവിടെ ആഴിമല ടെമ്പിളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ. നമ്മൾ കാർ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റാച്യു കാണാനായിട്ട് വരികയായിരുന്നു. ഞാൻ കയറി വരുന്ന എൻട്രൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷേ ആ ക്ലിപ്പിംഗ്സ് ഒന്നും റെക്കോർഡായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാഞ്ഞത്. നമ്മുടെ ആ കാർ പാർക്കിങ്ങിലൊക്കെ നിന്നിട്ട് താഴേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ, അതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആഴിമലയിലെ ജടാധരേശ്വര സ്റ്റാച്യു. അപ്പോൾ നല്ല കാമിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. താഴെ കടലും മുകളിൽ ഈ ഒരു ക്ഷേത്രവും ഒക്കെ ചേർന്ന് വളരെ എന്താ പറയാ ഒരു കാമിങ് ആയിട്ട്, അതായത് നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തത തരുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പൊ ഈ ഒരു സ്റ്റാച്യു ആണ് ഒരുപാട് നാളായിട്ട് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്താ പറയാ, ഒരുപാട് നാളത്തെ ഒരു അധ്വാനമാണ് നമ്മൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ അധ്വാനമുണ്ട് ഈ ഒരു സ്റ്റാച്യു നിർമ്മാണത്തിലെന്ന്. ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിങ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആ ഒരു ജടാധരേശ്വര രൂപം, അതായത് ജടയിൽ നിന്ന് ആ ഒരു ഗംഗാദേവി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ, ആ കാറ്റിൽ ആ ജട ഇങ്ങനെ ആടി ഉലയുന്നത് പോലെയൊക്കെ നല്ലൊരു ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യത്തിലും. ആ ഒരു തൃശൂലമായാലും അതുപോലെ തന്നെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നല്ല ഡീറ്റെയിലിങ്ങോടുകൂടി നല്ല ഒരു സ്റ്റാച്യു തന്നെയാണ് കേട്ടോ ഇത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നേരം വൈകിയിരുന്നു. ക്ഷേത്രം വന്നിട്ട് 11 മണിവരെയാണ് തുറന്നിരിക്കുക. ഞങ്ങൾ ചെന്നപ്പോഴേക്കും 11:30 ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിന് ആ ഒരു ദർശനം നടത്താൻ പറ്റിയില്ല. അപ്പൊ ഇതാണ് ആ ഒരു അമ്പലം. ജസ്റ്റ് ഒരു വ്യൂ കാണിക്കുകയാണ് ഇവിടെ. ക്ഷേത്രം അടച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, ആ ഒരു സ്റ്റാച്യുവിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ ആയിട്ട്. നല്ലൊരു ആംബിയൻസ് കൂടിയാണ്, ആ ഒരു കടലിൽ നിന്നുള്ള കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ആ ഒരു ഭക്തിശാന്തമായ അന്തരീക്ഷത്തിൽ ചിലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പൊ മടങ്ങുന്നതിന് മുൻപായിട്ട് അവിടെ നിന്നുള്ള ആ താഴേക്കുള്ള ഒരു വ്യൂ കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കടലാണ്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വർക്കല ക്ലിഫിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന കണക്കുള്ള ഒരു വ്യൂ ആണ്. വർക്കല ക്ലിഫിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതുപോലെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.